വെൽക്കം ഓൾ ഓഫ് യു. അപ്പോൾ നമ്മൾ അസസ്മെൻ്റ് ഓഫ് ഇൻഡിവിജ്വൽ ഇതിലെ എസ് എ മോഡൽ ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ അസസ്മെൻ്റ് ഓഫ് ഇൻഡിവിജ്വലിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടും എസ് എ മോഡൽ ക്വസ്റ്റ്യനും ഷോർട്ടായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ മുൻ വീഡിയോകളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അതൊക്കെ ആദ്യം ഒന്ന് കാണണം. ഓക്കെ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. Mr. Ratnagar, അദ്ദേഹത്തിൻ്റെ വയസ്സ് തന്നിട്ടുണ്ട് 60. സബ്മിറ്റഡ് ദി ഫോളോയിങ് ഡീറ്റെയിൽസ് ഓഫ് ഹിസ് ഇൻകം ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർ ദി ഫിനാൻഷ്യൽ ഇയർ 2020-21. അപ്പോൾ കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ്, ഇൻകത്തിൻ്റെ ഡീറ്റെയിൽസാണ് തരുന്നത്. റെൻ്റൽ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഹൗസ് പ്രോപ്പർട്ടി വാടകയ്ക്ക് കൊടുത്തിട്ട് അദ്ദേഹം നേടിയിട്ടുള്ള ഇൻകം 850,000. ഓക്കെ, ആനുവൽ മുനിസിപ്പൽ വാല്യൂ ഓഫ് ദി പ്രോപ്പർട്ടി, ആ പ്രോപ്പർട്ടിയുടെ മുനിസിപ്പൽ വാല്യൂ 7 lakh, അതായത് MRV എന്നും വേണമെങ്കിൽ നമുക്ക് പറയാം, മുനിസിപ്പൽ റെൻ്റൽ വാല്യൂ. ഓക്കെ, ആദ്യത്തേത് ആക്ച്വൽ റെൻ്റൽ വാല്യൂ ആയിട്ട് പരിഗണിക്കാം 850,000. സ്റ്റാൻഡേർഡ് റെൻ്റ് 9 lakh എന്ന് പറഞ്ഞാൽ SRV. ഓക്കെ, സ്റ്റാൻഡേർഡ് റെൻ്റൽ വാല്യൂ. ദെൻ മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് 50,000. ഇൻകം ഫ്രം ബിസിനസ്, ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന വരുമാനം 10 lakh. അപ്പോൾ ഫുള്ളി ടാക്സബിൾ ആയിട്ടുള്ളതാണ്. ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടേക്കൺ ഫോർ ദി ഹൗസ്, അപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് ഈ ഹൗസ് പ്രോപ്പർട്ടിയൊക്കെ ഉണ്ടല്ലോ മുകളിൽ പറഞ്ഞിട്ടില്ലേ, അപ്പോൾ ഈ ഹൗസ് പ്രോപ്പർട്ടിയൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്തുണ്ട് ലോണെടുത്തിട്ട്, ആ ലോൺ എടുത്തതിൻ്റെ ഇൻട്രസ്റ്റ് കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ കൊടുത്തത് 3,50,000. അപ്പോൾ പ്രീവിയസ് ഇയറിൽ അടച്ചിട്ടുള്ള ലോൺ എമൗണ്ടിലേക്ക് അടച്ചിട്ടുള്ള ഇൻട്രസ്റ്റ് നമുക്ക് മുഴുവനായിട്ടും കുറയ്ക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇൻട്രസ്റ്റ് ഓൺ സേവിങ് ബാങ്ക് അക്കൗണ്ട്, ഇത് അതർ സോഴ്സായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഐറ്റമാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതിന് ATTTA പ്രകാരം ഡിഡക്ഷൻ കൂടിയും കിട്ടും, അത് നമുക്ക് ആൻസർ ചെയ്യുമ്പോൾ നോക്കാം. റിസീവ്ഡ് എമൗണ്ട് ഓൺ വിന്നിങ് ലോട്ടറി, അപ്പോൾ ലോട്ടറി അടിച്ചിട്ടുണ്ട്, അതിൻ്റെ എമൗണ്ട് കയ്യിൽ കിട്ടിയത് 350,000. ഓക്കെ, അത് 2,000 rupees ടിക്കറ്റാണ് എടുത്തതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യം, ഒന്ന്, ഈ 350,000 എന്ന് പറയുന്ന എമൗണ്ട് നമ്മുടെ കയ്യിലേക്ക് കിട്ടിയ എമൗണ്ടാണ്, അപ്പോൾ യഥാർത്ഥത്തിൽ അടിച്ചത് അതിനേക്കാൾ വലിയ എമൗണ്ട് ആയിരിക്കും. അപ്പോൾ TDS പിടിച്ചതിന് ശേഷമാണല്ലോ ഇത്തരത്തിലുള്ള സാധനമൊക്കെ നമുക്ക് കിട്ടുക, അപ്പോൾ അതിനെ ഗ്രോസപ്പ് ചെയ്യണം, അതൊന്ന്. മറ്റൊന്ന്, ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചിലവാക്കിയിട്ടുള്ള 2,000 rupees ഉണ്ടല്ലോ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്, അതിനൊരിക്കലും നമുക്ക് ഡിഡക്ഷൻ കിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വിന്നിങ് ഫ്രം ലോട്ടറി എന്ന് പറഞ്ഞിട്ട് നമുക്ക് എമൗണ്ട് റിസീവ്ഡ് എന്നൊക്കെ പറഞ്ഞ് തന്നാൽ ആ എമൗണ്ടിനെ നമ്മൾ ഗ്രോസപ്പ് ചെയ്യണം എന്നർത്ഥം. ഡെപ്പോസിറ്റഡ് ഇൻ പെൻഷൻ ഫണ്ട് ഓഫ് LIC ഓഫ് ഇന്ത്യ 50,000, ഇത് 80C പ്രകാരം ഡിഡക്ഷൻ കിട്ടുന്നതാണ്, അതങ്ങനെ മാർക്ക് ചെയ്താൽ മതി. നാഷണൽ സേവിങ് സർട്ടിഫിക്കറ്റ് പർച്ചേസ്ഡ് 80C പ്രകാരം കിട്ടുന്നതാണ്. LIC 20,000 എന്ന് പറയുന്നത് 80C അണ്ടറിൽ വരുന്നതാണ്, ഒക്കെ ഡിഡക്ഷനാണ്. മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് 10,000 rupees, ഇത് 80D പ്രകാരം ഡിഡക്ഷൻ കിട്ടുന്നതാണ്, ഡി ഫോർ മെഡിക്കൽ. ഓക്കെ, അഡ്വാൻസ് ഇൻകം ടാക്സ് പെയ്ഡ് 40,000, അപ്പോൾ ഇത് മുൻകൂട്ടി ഇദ്ദേഹം അടച്ചിട്ടുള്ള ടാക്സാണ്, ഇത് അവസാനം ടാക്സ് ലയബിലിറ്റിയൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറയ്ക്കാൻ പറ്റിയ സംഭവമാണ്, അത് നമ്മൾ കണക്കിൽ വെച്ചിട്ട് കാണാം. ഹിസ് ഡോട്ടർ ഈസ് ഫിസിക്കലി ഡിസേബിൾഡ്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൾ ഫിസിക്കലി എന്താണ് ഡിസേബിളാണ്, സിവിയർ ഡിസേബിലിറ്റി എന്ന് പറയുന്നത്, അതായത് മേജർ ഡിസേബിലിറ്റിയാണ്. ഓക്കെ, ഡ്യൂറിങ് ദി ഇയർ ഹീ സ്പെൻഡ് 3 lakh ഫോർ ഹിസ് ട്രീറ്റ്മെൻറ്റ്, അപ്പോൾ അവളുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് 3 lakh ഇദ്ദേഹം ചിലവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ സിവിയർ ഡിസേബിലിറ്റി എന്ന് പറയുന്ന കേസൊക്കെ 80DDയിലാണ് വരിക, ഡിസേബിൾഡ് ഡിപ്പെൻഡൻറ്റ്, അതാണ് DD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സിവിയർ ഡിസേബിലിറ്റിയൊക്കെ ആണെങ്കിൽ 125,000 നോക്കുക, ഇദ്ദേഹം എത്ര ചിലവാക്കിയോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല, ഇദ്ദേഹം ഞാൻ ആകെ 16 rupees ചിലവാക്കിയിട്ടുണ്ടെങ്കിലും 125,000 കുറയ്ക്കാൻ പറ്റും. ഓക്കെ, കാൽക്കുലേറ്റ് ടോട്ടൽ ഇൻകം ഫോർ ദി അസസ്മെൻറ്റ് ഇയർ. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിനെ ആൻസർ ചെയ്യാമെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിയെടുക്കണം. ഇതിൽ സാലറിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല, സോ സാലറി ഇല്ല. അപ്പോൾ നമ്മൾ ഹെഡ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് 1, 2, 3 എന്ന് കൊടുത്താട്ടോ. ഹൗസ് പ്രോപ്പർട്ടി,
അപ്പോൾ ഹൗസ് പ്രോപ്പർട്ടി ഗ്രോസ് ആനുവൽ വാല്യൂ അത് റൂൾ പ്രകാരം നമ്മൾ കമ്പ്യൂട്ട് ചെയ്തെടുത്താൽ 850,000 വരും. അതെങ്ങനെ കമ്പ്യൂട്ട് ചെയ്ത് ഇവിടെ ജസ്റ്റ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. മുനിസിപ്പൽ റെൻ്റൽ വാല്യൂ 700,000. ഫെയർ റെൻ്റൽ വാല്യൂ അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. ദെൻ എസ് ആർ വി സ്റ്റാൻഡേർഡ് റെൻ്റൽ വാല്യൂ 900,000. എ ആർ വി ആക്ച്വൽ റെൻ്റൽ വാല്യൂ 850,000. അപ്പോൾ നമ്മൾ റൂൾ പ്രകാരം നമ്മൾ എം ആർ വിയും എഫ് ആർ വിയും കാൽക്കുലേറ്റ് ചെയ്തിട്ട് നോക്കിയിട്ട് അതിലേറ്റവും കൂടുതലുള്ള എടുക്കുന്ന ഇവിടെ ഒന്ന് നോക്കാമല്ല, 700,000 തന്നെയാണ് കൂടുതൽ. ദെൻ ഈ 700,000 നമ്മൾ സ്റ്റാൻഡേർഡ് റെൻ്റൽ വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യും. അതിലേറ്റവും കുറവ് ഏതാണോ എടുക്കണം, അപ്പോഴും നമ്മളൊക്കെ എന്താണ് 700,000 തന്നെയാണ് കുറവായിട്ടെടുക്കുക. ദെൻ ഈ 700,000 എ ആർ വി ആ കുറവും കൊണ്ട് നമ്മളെന്താണ് ആക്ച്വൽ റെൻ്റൽ വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്തിട്ട് അതിലേറ്റവും കൂടുതൽ എടുക്കണം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ 7 ഉം 8 ഉം, അപ്പോൾ നമ്മൾ 8.5 എടുത്തു. ഈ റൂൾ നമ്മൾ ഹൗസ് പ്രോപ്പർട്ടീൻ്റെ ഹെഡ് ഡിസ്കസ് ചെയ്തപ്പോൾ വൃത്തിയായിട്ട് പറഞ്ഞാണ്. അപ്പോൾ ആ ഭാഗമൊന്ന് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. സോ 850,000 അങ്ങനെയാണ് നമ്മളെ ഇവിടെ 850,000 കിട്ടിയത്. ദെൻ അതിൽ നിന്ന് മുനിസിപ്പൽ ടാക്സ് ഓണർ അടച്ചിട്ടുള്ള മുനിസിപ്പൽ ടാക്സ് കുറയ്ക്കാം 50,000. അൺറിയലൈസ്ഡ് റെൻ്റ് ഉണ്ടെങ്കിൽ, കിട്ടിപ്പോരാത്ത റെൻ്റ് ഉണ്ടെങ്കിൽ അതും ഇവിടെ കുറയ്ക്കാൻ പറ്റും. അതിനെക്കുറിച്ച് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. സോ 850,000 നിന്ന് 50,000 പോയ ബാക്കി 800,000. ദെൻ ഈ നെറ്റ് ഇതിനാണ് നെറ്റ് ആനുവൽ വാല്യൂ എന്ന് പറയാം, എൻ എ വി. ഈ നെറ്റ് ആനുവൽ വാല്യൂയിൽ നിന്ന് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നത് ഒന്ന് നെറ്റ് ആനുവൽ വാല്യൂൻ്റെ 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷനായിട്ട് കുറയ്ക്കാം. അത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും കുറയ്ക്കാം. അപ്പോൾ 800,000 30%, 240,000. പിന്നെ പ്രീവിയസ് ഇയറിൽ നമ്മൾ ലോൺ അമൗണ്ടിലേക്ക് അടച്ചിട്ടുള്ള മുഴുവൻ ഇൻട്രസ്റ്റും കുറയ്ക്കാൻ പറ്റും. അത് 3,50,000 ആണ് പറഞ്ഞത്. അപ്പോൾ അത് രണ്ടും കൂടി കൂട്ടിയിട്ട് 545,000 അത് കുറച്ചു. അപ്പോൾ 255,000 നമുക്ക് ഈ ഇനത്തിൽ ഹൗസ് പ്രോപ്പർട്ടി ഇൻകം ആയിട്ട് കിട്ടുക. ദെൻ ബിസിനസ് ഇൻകം നേരിട്ട് തന്നിട്ടുണ്ട് 1,000,000. ക്യാപിറ്റൽ ഗെയിനിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അതർ സോഴ്സിൽ രണ്ടായിട്ടുണ്ട്. ഒന്ന് വിന്നിഫറൻ ലോട്ടറിയാണ്, അത് ഗ്രോസപ്പ് ചെയ്തു. എങ്ങനെ ഗ്രോസപ്പ് ചെയ്യുന്നത്? 350,000 ഡിവൈഡഡ് ബൈ 70 × 100. അപ്പോൾ നമുക്ക് 500,000 കിട്ടും. എങ്ങനെയാണ് 70 വന്നത്? ഈ ഗ്രോസപ്പ് ചെയ്യുന്നതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് നെറ്റ് എമൗണ്ട് ഡിവൈഡഡ് ബൈ 100 − TDS എന്നാണ്. ഇൻറ്റു 100 ഇങ്ങനെ വരിക. അപ്പോൾ അതിൽ നെറ്റ് എമൗണ്ട് എന്ന് പറയുന്നതാണ് ഈ 350,000 ഡിവൈഡ് ബൈ 100 − TDS എന്ന് പറയണമെങ്കിൽ 100 − TDS ക്യാഷ് ലിംഗത്തിൻ്റെ ഒക്കെ TDS എന്ന് പറയുന്നത് 30. അപ്പോൾ 100 ന് 30 പോയാൽ 70. ഓക്കെ, ഇങ്ങനെയാണ് ആ 350,000 × 70 വരുന്നത്. ഓക്കെ, ദെൻ ഇൻട്രസ്റ്റ് ഓൺ സേവിങ് ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത് 15,000. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ ഇൻകമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ അതൊക്കെ പാടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ 515,000, 1,000,000, പിന്നെ 255,000 കൂട്ടിയാൽ 1,770,000. ഇതാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം. സോ ഈ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നും 80C മുതൽ 80U വരെയുള്ള എല്ലാ ഡിഡക്ഷൻസും നമുക്ക് കുറയ്ക്കാം. അപ്പോൾ 80C യിൽ 3 കാര്യങ്ങൾ പറയുന്നത്, ഒന്ന് ഡെപ്പോസിറ്റഡ് ഇൻ പെൻഷൻ ഫണ്ട് 50,000, പിന്നെ NSE പർച്ചേസ്ഡ് 60,000, ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് 20,000. അപ്പോൾ 80C പ്രകാരം 20, 60, 80, 50 എത്രയാണ്? 130,000 ആയി അല്ലേ. ഇത് മൂന്നും കൂടിയും കൂട്ടിയിട്ടുണ്ടെങ്കിൽ 130,000 ആണ്. ശ്രദ്ധിക്കേണ്ടത് പരമാവധി 80C പ്രകാരം കിട്ടുന്ന ഡിഡക്ഷൻ 150,000 ആണെന്നും കൂടിയും ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റെ മേലെ പോയിട്ടില്ല, അപ്പോൾ പ്രശ്നമൊന്നുമില്ല. ദെൻ മെഡിക്കൽ നമുക്ക് 10,000 ക്വസ്റ്റ്യനിൽ തന്നിട്ട്. പിന്നെ ഡിസേബിൾഡ് ഡിപ്പെൻഡൻ്റ് അത് നമ്മൾ പറഞ്ഞു 125,000. പിന്നെ 80 TTA പ്രകാരം നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ സേവിങ് ബാങ്ക് അക്കൗണ്ട് ഈ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ ഇത് അതിന് കിട്ടും. പക്ഷേ അത് 10,000 വരെ മാക്സിമം കിട്ടുള്ളൂ, അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയും എമൗണ്ട് നമുക്ക് എന്താണ് 275,000 എമൗണ്ട് നമുക്ക് ഡിഡക്ഷനായിട്ട് അത് കുറച്ചെടുക്കാം. അങ്ങനെ നമുക്ക് 1,495,000 നമ്മുടെ ടോട്ടൽ ഇൻകമായിട്ട് വരുന്നത്. ഓക്കെ, ഈ ടോട്ടൽ ഇൻകത്തിൻ്റെ പുറത്താണ് നമ്മളിനി ടാക്സ് ലയബിലിറ്റി കാണുന്നത്. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് കാണാം. അപ്പോൾ ഒരു ഹെഡിങ് ഒക്കെ കൊടുക്കണം, കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സ് ലയബിലിറ്റി ഓഫ് മിസ്റ്റർ രത്നാകർ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോർ ദി പ്രീവിയസ് ഇയറോ അല്ലെങ്കിൽ അസസ്മെൻറ്റ് ഇയറോ കൊടുക്കുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇദ്ദേഹത്തിൻ്റെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 1,495,000. ഇദ്ദേഹത്തിൻ്റെ ഏജ് എന്ന് പറയുന്നത് 60 എന്ന് പറഞ്ഞാൽ അദ്ദേഹം സീനിയർ സിറ്റിസൺ ആണ്, അതുകൊണ്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഈ
95,000 ഇതാണല്ലോ നമ്മുടെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ക്വസ്റ്റ്യനിൽ കാഷ്വൽ ഇൻകം ഉണ്ട് കാഷ്വൽ ഇൻകത്തിന് സെപ്പറേറ്റ് ടാക്സ് കാണണം റൂൾ പ്രകാരം അപ്പോൾ കാഷ്വൽ ഇൻകം 500,000 ആണ് അതിൻ്റെ 30% 150,000 അതുപോലെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിന് എസ് ടി ടി പെയ്ഡ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ടെങ്കിൽ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് അതാണ് എസ് ടി ടി അങ്ങനെയാണെങ്കിൽ അതിന് 15% ഡയറക്റ്റായിട്ട് കാണണം അത് ക്വസ്റ്റ്യനിലില്ല അതുപോലെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ അതിന് 20% സെപ്പറേറ്റ് കാണണമെന്നാണ് അതും ക്വസ്റ്റ്യനിലില്ല അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഓർഡർ ഇനി ബാക്കി വരുന്ന എല്ലാം നമ്മൾ എന്ത് ചെയ്യും നോർമൽ സ്ലാബ് റേറ്റിൽ വീതിക്കണം അപ്പോൾ ഇവിടെ ബാക്കി എത്ര ഉണ്ടാവുക ഇതാണ് ഈ 14,95,000 നിന്ന് ഇവിടെ നമ്മൾ ക്യാഷ്വൽ ഇൻകം 500,000 സെപ്പറേറ്റ് കണ്ടിട്ടുണ്ടല്ലോ അത് പോയി ബാക്കി എത്രയെ 995,000 അതിൻ്റെ നോർമൽ സ്ലാബ് റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ 300,000 300,000 കാരണം ഇദ്ദേഹം സീനിയർ സിറ്റിസൺ ആയതുകൊണ്ടാണ് പിന്നെ വരുന്ന 205%, അപ്പോൾ 10,000 പിന്നെ ബാക്കിയുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 495,000 ആണ് അതിന് 20%, അങ്ങനെ 99,000 അപ്പോൾ ടോട്ടല് ഇത്ര വരും 109,000 അപ്പോൾ ഇങ്ങനെ ഈ 150,000 109,000 കൂട്ടിയാൽ 259,000 ഇദ്ദേഹത്തിൻ്റെ ടോട്ടല് അതിനോടുകൂടി ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് 4%, അതായത് 259,000 എന്ന് പറഞ്ഞാൽ 10,360 അത് കൂട്ടും അപ്പോൾ 269,360 ഇങ്ങനെ ഈ ഒരു 269,360 നിന്നും നമുക്ക് അവസാനമായിട്ട് കുറയ്ക്കാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് നമ്മൾ കൊടുത്തിട്ടുള്ള അഡ്വാൻസ് പേയ്മെൻറ്റ് അത് കുസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് ഇയാൾ 40,000 അഡ്വാൻസ് പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെന്ന് ഒപ്പം TDS ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് 150,000 TDS അതെങ്ങനെയാണ് നമ്മൾ വിന്നിംഗ് ഫ്രം ലോട്ടറി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ ഈ 150,000 ഇത് ഓൾറെഡി അവർ പിടിച്ചതാണ് കാരണം നമ്മളടുത്ത് ആകെ 350,000 നമുക്ക് അടിച്ചത് പക്ഷേ അവരെന്ത് ചെയ്തിട്ടുണ്ട് 500,000 നമ്മളെന്താണ് കിട്ടിയതായിട്ട് പരിഗണിച്ചുകൊണ്ട് നമ്മൾ ടോട്ടൽ ഇൻകത്തിലേക്ക് അത് എടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ നമ്മളെ കയ്യിൽ നിന്ന് എന്താണ് 150,000 പിടിച്ചിട്ടുണ്ട് വീണ്ടും നമ്മൾ 150,000 ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ പക്ഷേ ഇത് ആസ് പെർ റൂൾ ഇങ്ങനെയാണ് ചെയ്യുക അതുകൊണ്ടാണ് ഈ 150,000 വീണ്ടും നമ്മളെന്താണ് ഇവിടെ കുറയ്ക്കുന്നത് TDS വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ നമ്മൾ കുറയ്ക്കും കൂടിയും ചെയ്യും ഓക്കെ അപ്പോൾ ആ രണ്ട് എമൗണ്ട് 40,000 190,000 കുറച്ചാൽ ബാക്കി 79,360 ഇതാണ് ഫൈനൽ ടാക്സ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള കണക്കുകളൊക്കെ ഡിഡക്ഷൻസൊക്കെ വ്യത്യസ്തമായ ഡിഡക്ഷൻസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള കണക്കുകളാണ് സാധാരണഗതിയിൽ അസസ്മെൻറ്റ് ഓഫ് ഇൻഡിവിജ്വലൊക്കെ എസ് എ മോഡലായിട്ട് ചോദിക്കുക അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഫോർമാറ്റ് അല്ലെങ്കിൽ റൂട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനം ഓക്കെ അപ്പോൾ മറ്റു കണക്കുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വരാം താങ്ക് യു